Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewelers Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikaripur. Kalarakals Gold Park, Payyanur. Payyanur Rural Bank, Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ചെറുനാടം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത് നാട്ടാരുടെ സ്ഫൂർത്തി. വിലാതറ കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പോലും ഇവിടെ ലംഘിച്ചിരിക്കുന്നു. കാരണം ഇവിടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അധ്യക്ഷനാകേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എം പി ആണ്. അവിടെ വെച്ചിരിക്കുന്നത് എന്നെ ഒരു പ്രാസിംഗനായിട്ടാണ്. ഭരണം നടത്തുന്നവർ പ്രോട്ടോകോൾ ലംഘിക്കുകയാണെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. പെരിങ്ങോത്ത് നടത്തുന്ന പട്ടയ വിതരണ പരിപാടിയിൽ തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് നോട്ടീസിൽ പേര് വെച്ചതെന്നും ഉണ്ണിത്താൻ. ഒടുവിൽ ഇളമ്പച്ച് റെയിൽവേ അടിപ്പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു റെയിൽവേ അടിപ്പാത സന്ദർശിച്ചതിന് പിന്നാലെയാണ് റെയിൽവേ മേധാവികൾ നടപടികൾക്ക് തയ്യാറെടുക്കുന്നത്. പെരിങ്ങോ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേഷൻ തയ്യാറാക്കി നൽകുന്നതിനായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഇ പി ജയരാജൻ. ഇ സി ജിയും ലാബ് ടെസ്റ്റും സൗജന്യമാക്കിക്കൊണ്ട് ചിറ്റാരിക്കൽ പി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രമായി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പ്രഖ്യാപനം നടത്തും. നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയാവുകയാണ് കണ്ണപുരം ചുണ്ടവയലിലെ അജിത പുഞ്ചാൽ. കൗതുകത്തിന് തുടങ്ങിയ നെറ്റിപ്പട്ടത്തിന് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. ഭരണം നടത്തുന്നവർ പ്രോട്ടോകോൾ ലംഘിക്കുകയാണെന്ന് എം പി രാജമോഹൻ ഉണ്ണിത്താൻ. ഒന്നോ രണ്ടോ എം എൽ എമാർ ഒഴികെ ബാക്കിയുള്ളവർ ഒരു പരിപാടിയിലും തന്നെ പങ്കെടുപ്പിക്കാറില്ല. ഇത് ജനാധിപത്യ ലംഘനമാണ്. പെരിങ്ങോത്ത് നടത്തുന്ന പട്ടയ വിതരണ പരിപാടിയിൽ തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല. തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് നോട്ടീസിൽ പേര് വെച്ചത്. ഇത് തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പയ്യന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത്. അവർക്കിപ്പോഴും എന്നെ അംഗീകരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതായി അവരിപ്പോഴും വിശ്വസിക്കാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ടവർ പ്രോട്ടോകോൾ പാലിച്ച് പാർലമെൻ്റ് അംഗത്തെ ക്ഷണിക്കേണ്ട സകല വേദികളിലും ക്ഷണിക്കണം. ഇല്ലെങ്കിൽ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. പെരിങ്ങോത്ത് പട്ടയ വിതരണത്തിൽ ഇന്ന് മലയാള മനോരമയിൽ ഞാനൊരു വാർത്ത കണ്ടു. ഞാൻ തഹസീൽദാരെ വിളിച്ച് ചോദിച്ചു. തഹസീൽദാര് എന്നോട് പറഞ്ഞത് കളക്ടർ പറഞ്ഞിട്ടാണ് എൻ്റെ പേര് വെച്ചത്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പോലും ഇവിടെ ലംഘിച്ചിരിക്കുന്നു. കാരണം ഇവിടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അധ്യക്ഷനാകേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എം പി ആണ്. അവിടെ വെച്ചിരിക്കുന്നത് എന്നെ ഒരു പ്രാസിംഗനായിട്ടാണ്. അപ്പോൾ എൻ്റെ അറിവും സമ്മതവും കൂടെ എ ഡി എം എന്നല്ലേ തഹസീൽദാർ പറഞ്ഞത് കളക്ടർ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ തഹസീൽദാരോട് ഒന്ന് പറഞ്ഞു എൻ്റെ പി എ ആയിട്ട് ഞാൻ കളക്ടറെ നിയമിച്ചില്ല. പിന്നെ കളക്ടർ എങ്ങനെയാണ് എൻ്റെ പരിപാടി തീരുമാനിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പരിപാടി ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ സർക്കാർ വെച്ചിട്ടുണ്ട്, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. എന്നെ ക്ഷണിക്കാതെ എന്നെ അപമാനിക്കാൻ ഈ പട്ടയ പരിപാടിയിൽ ഈ പ്രോഗ്രാമിൽ എൻ്റെ പേര് വെച്ചതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒടുവിൽ ഇളമ്പച്ചി റെയിൽവേ അടിപ്പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു കഴിഞ്ഞ ദിവസം അടിപ്പാത സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇതുവരെ മുഖം തിരിച്ചിരുന്ന റെയിൽവേ മേധാവികൾക്ക് അനക്കമുണ്ടായിരിക്കുന്നത്. ഗതാഗത പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗത്തെ റെയിൽവേ നിയോഗിച്ചു. ഇതേ തുടർന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ വി എസ് ശിവിൻ റെയിൽവേ അടിപ്പാത സന്ദർശിച്ചു. വർഷത്തിന്റെ പകുതിയിലധികം നാളുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അടിപ്പാതയിലെ വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള സമഗ്ര റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്ന് എഞ്ചിനീയർ അറിയിച്ചു. സെക്ഷൻ എഞ്ചിനീയർ ബ്രിഡ്ജസ് ആണ്. അപ്പം വെള്ളക്കെട്ടിന്റെ പരിഹാരത്തിനായിട്ട് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ വിളിച്ച സ്ഥിതിക്ക് എന്തായാലും നമ്മൾ വന്ന് നോക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ടാക്കിയിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഡിവിഷനിൽ കിട്ടും. അടിപ്പാതയിലെ ഗതാഗത പ്രശ്നം വിവിധ തലങ്ങളിൽ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും
ഇതുവരെ നടപടി ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വം ജില്ലാ കലക്ടറെ നേരിൽ കണ്ട് പരാതി നൽകുകയും കലക്ടർ നേരിട്ടെത്തി പ്രശ്നം പഠിക്കുകയും ചെയ്തു. കലക്ടറും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ തുടർച്ചയായി ഇടപെട്ടതോടെയാണ് ഇപ്പോൾ റെയിൽവേ ഇക്കാര്യം ഗൗരവമായി എടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേഷൻ തയ്യാറാക്കി നൽകുന്നതിനായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. നിയമസഭയിൽ സി കൃഷ്ണൻ MLA സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സ്വന്തമായി അതിന് സ്ഥലസൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഈ ഫയർ സ്റ്റേഷനിൽ 30+ ജീവനക്കാരും 5 വാഹനങ്ങളും മറ്റുപകരണങ്ങളും എല്ലാം ഉണ്ട്. മലയോര മേഖലയിൽ വ്യാപകമായി ഇത് പ്രയോജനപ്പെടുന്ന ഒരു ഫയർ സ്റ്റേഷനാണ്. എന്നാൽ ഈ 10 വർഷക്കാലം പിന്നിട്ടിട്ടും അവിടെ സ്വന്തമായി ഒരു ഷെഡ് പോലും കെട്ടാൻ വേണ്ടി സാധിച്ചില്ല. ഇതിലേക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് വിവിധ കാരണങ്ങളാൽ അധികൃതർ അതിന് വരണാനുമതി നിഷേധിക്കുന്ന അല്ലെങ്കിൽ നൽകാതിരിക്കുന്ന ഒരു നിലപാടാണ് ഇതിനു മുമ്പെല്ലാം സ്വീകരിച്ചത്. ഈ കാര്യമൊന്ന് ഗൗരവമായി പരിശോധിക്കുകയും ഏറ്റവും ഒടുവിൽ സമർപ്പിച്ചിട്ടുള്ള എസ്റ്റിമേറ്റിന് വരണാനുമതി നൽകി സ്വന്തമായ ഒരു കെട്ടിട സൗകര്യം അവിടെ ഉണ്ടാക്കണം. ഒരു ഇടുങ്ങിയ റോഡിലൂടെയാണ് ഈ വാഹനങ്ങളുടെ പോക്കും വരവും. അവിടെയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കിട്ടാനില്ല. അങ്ങനെ ഏറെ പരിമിതികൾ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം അനുവദിച്ചുകൊണ്ട് 2015 ജൂലൈ 8 ഉത്തരവായതാണ്. സ്റ്റേഷൻ നിർമ്മാണത്തിന് 3.75 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഉയർന്ന തുകയായതിനാൽ അത്യാവശ്യ ഘടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കോസ്റ്റ് എഫക്റ്റീവായ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം അനുവദിച്ചുകൊണ്ട് 8/7/2015 തന്നെ ഉത്തരവായിരുന്നു. സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഏകദേശം 3.75 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത്. സർ, ഈ തുക ഒരു ഫയർ സ്റ്റേഷൻ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്നതായതിനാൽ ഫയർ സ്റ്റേഷന് വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കോസ്റ്റ് ഇഫക്റ്റീവായ ഒരു പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ എസ്റ്റിമേറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണത്തിനാവശ്യമായ ഭരണാനുമതി നൽകി എത്രയും വേഗം കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണെന്ന് സി കൃഷ്ണൻ MLA സബ്മിഷന് മറുപടിയായി മന്ത്രി ഇ.പി. ജയരാജൻ സഭയിൽ പറഞ്ഞു. പുതുക്കിയ എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണത്തിനാവശ്യമായ ഭരണാനുമതി നൽകി എത്രയും വേഗം കെട്ടിട നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. പടന്ന പഞ്ചായത്തിൽ ജലനിധി പദ്ധതിക്ക് നിർമ്മിച്ച കിണർ ആൾമുറയുൾപ്പെടെ തകർന്നു. കാലപ്പഴക്കവും സമയബന്ധിതമായി നടത്തേണ്ട അറ്റകുറ്റപ്പണി വൈകിയതുമാണ് തകർച്ചയ്ക്ക് ഇടയാക്കിയത്. പഞ്ചായത്തിലെ 650 കുടുംബങ്ങൾ കുടിവെള്ളത്തിനാശ്രയിക്കുന്ന കിണറാണിത്. കാന്തിലോട്ട്, എടച്ചാക്കൈ, തെക്കേക്കാട്, വടക്കേക്കാട്, മാട്ടുമൽ, കൂവക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നത് ഈ കിണറിൽ നിന്നുമാണ്. വാട്ടർ അതോറിറ്റി നിർമ്മിച്ച കിണറിന് 600+ പഴക്കമുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിലും പിന്നീട് അതുണ്ടായില്ല. 3 വർഷം മുമ്പ് കിണർ ബലപ്പെടുത്തുന്നതിനായി സാധന സാമഗ്രികൾ ഉൾപ്പെടെ എത്തിച്ചിരുന്നെങ്കിലും നാട്ടുകാരിൽ ചിലരുടെ എതിർപ്പ് മൂലം പ്രവൃത്തി ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നുവെന്ന് ജലനിധി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. ഇന്ന് കാലത്ത് പെട്ടെന്ന് 10 മണി സമയത്താണ് വർഷങ്ങളോളമായിട്ട് പടന്നയിലും പരിസരത്തും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന KWA ഏതാണ്ട് 1/2 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള കിണർ താഴ്ന്നു പോയിട്ടുള്ളത്. ജലനിധി വർക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിണർ ഒരു പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ വ്യാപകമായ രൂപത്തിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ മറ്റ് പല രൂപത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടാങ്ക് പുനരുദ്ധീകരിക്കാനും അതിനുശേഷം ആവശ്യമാണെങ്കിൽ പിന്നീട് കിണർ പുനഃസ്ഥാപിക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് മുമ്പുണ്ടായിരുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഈ കിണറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷം പരിസരവാസികളായിട്ടുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ച് കിണർ പുനർനിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഞങ്ങളന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്.
പക്ഷേ ഇന്ന് കാലത്ത് ഇത് താഴ്ന്നു പോയി. ഏതായാലും ഒരു അപകടാവസ്ഥ ഒഴിവായത് വളരെ അപകടാവസ്ഥ ഒഴിവായി. ഇനി പെട്ടെന്ന് തന്നെ ഈ കിണറിടിഞ്ഞ ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കിണർ തകർന്നതോടെ സമീപത്തെ രണ്ട് വാട്ടർ ടാങ്കുകളുടെയും സ്കൂൾ കെട്ടിടത്തിന്റെയും സുരക്ഷിതത്വവും ആശങ്കയിലായി. തകർന്ന കിണർ മൂടാനും പുതിയത് നിർമ്മിക്കുന്നതുവരെ വാഹനങ്ങളിൽ വെള്ളം വിതരണം ചെയ്യാനുമുള്ള ആലോചനയിലാണ് പഞ്ചായത്ത് അധികൃതർ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സംസ്കൃതി മാടായി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് മാടായി ജലോത്സവം നവംബർ 10 ഉച്ചയ്ക്ക് 1 മണിക്ക് പഴയങ്ങാടി പുഴയിൽ നടക്കും. വള്ളംകളിയുടെ ഭാഗമായുള്ള വിളംബരഘോഷയാത്ര എരിപുരത്ത് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടിയിൽ സമാപിച്ചു. 7th ബാങ്ക് പ്രസിഡന്റ് MK സുകുമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വരുൺ ബാലകൃഷ്ണൻ, വി വിനോദ്, പി ജനാർദ്ദനൻ, SV അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വനിതകളുടേതുൾപ്പെടെ 3 ഘട്ടങ്ങളിലായാണ് മത്സരം നടക്കുക. ആദ്യഘട്ടത്തിൽ പുരുഷന്മാരുടെ 15 പേർ പങ്കെടുക്കുന്ന മത്സരത്തിൽ 13 ടീമുകൾ പങ്കെടുക്കും. രണ്ടാം ഘട്ടത്തിൽ വനിതകളുടെ മത്സരങ്ങളാണ്. 15 പേർ പങ്കെടുക്കുന്ന 6 വനിതാ ടീമുകളാണ് അണിനിരക്കുക. 25 പേർ തുഴയുന്ന 3rd ഘട്ട മത്സരത്തിൽ 12 ടീമുകൾ പങ്കെടുക്കും. ജലരാജാക്കന്മാർക്ക് മാടായി ബാങ്കാണ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കേരള ഫോക് ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ അസീസ് തായ്നേരിയും സംഘവും അവതരിപ്പിക്കുന്ന മാപ്പിള ഗാനമേളയും ഉണ്ടാകും. കൃഷ്ണപിള്ള കാവുഞ്ചിറ, വയൽക്കര മയിച്ച, AKG മയിച്ച, ശ്രീ വയൽക്കര വെങ്ങാട്, ശ്രീവിഷ്ണുമൂർത്തി ബോട്ട് ക്ലബ്ബ് കുറ്റിവയൽ, ശ്രീ പാലിച്ചോൻ ബോട്ട് ക്ലബ്ബ് അച്ചാന്തുരുത്ത്, EMS മുഴക്കിയിൽ, AKG പൊടോതുരുത്തി, NGS കാര്യംകോട്, ന്യൂ ബ്രദേഴ്സ് മയിച്ച എന്നീ ടീമുകളാണ് മത്സരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരം ആയുർവേദ കോളേജിൽ ആരംഭിക്കേണ്ട PG കോഴ്സുകൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വീണ്ടും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനും CCIM അപേക്ഷ സമർപ്പിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. നിയമസഭയിൽ TV രാജേഷ് MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പുതുതായി അനുവദിച്ച ശല്യതന്ത്ര, ശാലാക്യതന്ത്ര, രസശാസ്ത്ര വൈഷജ്യ കൽപ്പന എന്നീ 3 PG കോഴ്സുകൾക്കും ക്രിയാശരീര രോഗനിദാന എന്നീ നിലവിലുള്ള PG കോഴ്സുകളിലെ സീറ്റുകളുടെ എണ്ണം 5 നിന്ന് 7 വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നതിന് 2018-19 അക്കാദമിക വർഷം അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും UG PG കോഴ്സുകൾക്ക് CCI MMSR പ്രകാരമുള്ള അധ്യാപക ജീവനക്കാരുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവ് കാരണം കേന്ദ്ര ആയുഷ് മന്ത്രാലയം അനുമതി നിരസിക്കുകയാണുണ്ടായത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയം ചൂണ്ടിക്കാണിച്ച നൂതനകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കോളേജിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നതുവരെ ചെറുതുരുത്തിയിലുള്ള പഞ്ചകർമ്മ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യം പരിശോധിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ആയുർവേദ കോളേജിനോടനുബന്ധിച്ച് അനുവദിച്ച 4 നിലകളുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. കെട്ടിടത്തിന്റെ 2nd നിലയിൽ സ്ഥാപിക്കേണ്ട ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ലേബർ റൂം, ഒബ്സർവേഷൻ റൂം എന്നിവയും ടി നിലയിലെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL എന്ന സ്ഥാപനത്തിന് കൺസൾട്ടൻസി കരാർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കാങ്കോൽ നോർത്ത് വായനശാലയ്ക്കടുത്തുള്ള ചീമേനി റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന പൊതുകുളം മാലിന്യം നിറഞ്ഞ് നശിക്കുന്നു. കുളം സംരക്ഷിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 12th വാർഡിൽ ചീമേനി റോഡിനോട് ചേർന്ന് നോർത്ത് വായനശാല പരിസരത്തുള്ള പൊതുകുളമാണ് മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. കാങ്കോൽ വില്ലേജ് റെക്കോർഡിൽ 11/22 സർവേ നമ്പറിൽ പെടുന്ന ചിരപുരാതനമായ കല്ലുകെട്ടിയ കുളമാണ് അധികൃതരുടെ പിടിപ്പുകേട് മൂലം നശിക്കുന്നത്. പരിസരത്തെ കിണറുകളിലെ ജലസംരക്ഷണ കേന്ദ്രമാണ് ഈ കുളം. ഇതിൽ തള്ളുന്ന മാലിന്യം ഭൂഗർഭജലത്തിൽ കലർന്ന് തൊട്ടടുത്തുള്ള കിണറുകളിൽ എത്തുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുളത്തിലെ മാലിന്യം നീക്കം ചെയ്തും കയ്യേറ്റം ഒഴിപ്പിച്ചും കുളം സംരക്ഷിക്കണമെന്ന് മലബാർ പരിസ്ഥിതി സമിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ECG ലാബ് ടെസ്റ്റും സൗജന്യമാക്കിക്കൊണ്ട് ചിറ്റാരിക്കാൽ PHC കുടുംബാരോഗ്യ കേന്ദ്രമായി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ പ്രഖ്യാപനം നടത്തും. ഈ കെട്ടിടത്തിന്റെ വൃത്തി കണ്ടാൽ 600 പഴക്കമുള്ളതാണെന്ന് ആരും പറയില്ല. പണി പൂർത്തീകരിച്ച് 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചോർച്ചയും വിള്ളലും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കെട്ടിടം മാത്രം ഇത്ര വൃത്തിയോടും ശുദ്ധിയോടും കൂടി സംരക്ഷിക്കുന്നവരെ അഭിനന്ദിക്കാതെ നിവൃത്തിയില്ല. കുടിയേറ്റ മേഖലയുടെ സിരാകേന്ദ്രമായ ചിറ്റാരിക്കാലിന്റെ സമഗ്ര വികസനത്തിൽ ഏറ്റവുമധികം പ്രാധാന്യം നൽകുന്നത് ആരോഗ്യമേഖലയ്ക്കാണ്. കുടുംബാരോഗ്യ കേന്ദ്രമാകുന്നതോടെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ഇതിനായി നിലവിലുള്ള 3 ഡോക്ടർമാരെ കൂടാതെ പഞ്ചായത്ത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് നൽകി 1 ഡോക്ടറെയും 2 സ്റ്റാഫ് നഴ്സുമാരെയും നിയോഗിക്കും.
പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 200-ലധികം കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിന് പാലിയേറ്റീവ് കെയർ സംവിധാനം സുഗമമാക്കുന്നതിനായി പഞ്ചായത്തിന് ലഭിച്ച നിരവധി അവാർഡുകളുടെ തുകയുപയോഗിച്ച് സ്വന്തമായി വാഹനവും വാങ്ങിയിട്ടുണ്ട്. കിടത്തി ചികിത്സാ സംവിധാനം ആയിട്ടില്ലെങ്കിലും പകൽ സമയങ്ങളിൽ അത്യാവശ്യക്കാരെ കിടത്താനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. രോഗികളുടെ എണ്ണം കൂടുതലായതിനാൽ മരുന്ന് വാങ്ങാനുള്ള സൗകര്യാർത്ഥം ഫാർമസിയിൽ 2 കൗണ്ടറുകളും തുടങ്ങാനും തീരുമാനമായി. എന്തായാലും ഈ ആതുരാലയത്തിന്റെ വളർച്ച ഈസ്റ്റേൺ ഏരിയയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണെന്ന് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന കർഷകന് ഒരു ആശ്വാസം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ചെറുകുന്ന് തറയിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. PFRDA നിയമം റദ്ദാക്കുന്നത് സംബന്ധിച്ച് പുനഃപരിശോധനാ സമിതിയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക, പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി സംഘടനയുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുക, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൻഷൻകാർക്ക് അധിക പെൻഷൻ നൽകുക, മെഡിക്കൽ ഇൻഷുറൻസ് കാലോചിതമായി പരിഷ്കരിക്കുക, UGC AICTE മെഡിക്കൽ എഡ്യൂക്കേഷൻ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുക്കൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനവും ധർണയും നടന്നത്. ഇന്ന് അവശ്യ മരുന്നിന്റെ വില നിയന്ത്രണത്തിന്റെ അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് മരുന്നുണ്ടാക്കുന്ന കമ്പനികൾക്കാണ്. മരുന്ന് വാങ്ങാൻ തികയുന്നില്ല, കിട്ടിയ കാശിന് ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചു. ഒരു അധ്യാപകൻ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ചെറുകുന്ന് തറ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. KV സുകുമാരൻ അധ്യക്ഷനായി, K. കരുണാകരൻ, M. സരോജിനി, EP പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. AV പ്രഭാകരൻ സ്വാഗതവും KV ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 86 ഏക്കർ നെൽവയലടക്കം വിശാലമായ തണ്ണീർത്തടം നികത്തി പയ്യന്നൂർ കണ്ടങ്കാളിയിൽ കേന്ദ്രീകൃത പെട്രോളിയം സംഭരണശാല സ്ഥാപിക്കുവാനുള്ള സർക്കാർ നടപടി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ നവംബർ 1 മുതൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം 1 ആഴ്ച പിന്നിട്ടു. വിവിധ സംഘടനകളാണ് സമരത്തിന് പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തും രാജ്യത്തും മുഴുവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ച് താപനിധിയുടെ രംഗത്ത് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പട്ടണമായ പയ്യന്നൂർ, ആ പയ്യന്നൂരിലെ കണ്ടങ്കാലിയിൽ, ലോകത്ത് വയലിൽ, അതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് അവിടെയുള്ള ജനങ്ങൾ മാത്രമല്ല ഈ നാടിനെ മുഴുവൻ ഇതുപോലെ കിരാതമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടി ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാവില്ല സാർ. അതാണ് പ്രശ്നം. താങ്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമോ ഞാൻ ചോദിക്കട്ടെ. ഇതിന് താല്പര്യം കാണിക്കുന്നവർ ആരുമാകട്ടെ, ഭരണാധികാരികളാകട്ടെ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാകട്ടെ, ആരുമാകട്ടെ, അവരെ പാരീസിൽ ചേർന്ന ഉച്ചകോടി സമ്മേളനത്തിന്റെ അതിന്റെ പ്രമേയം അതുമായി ബന്ധപ്പെട്ട അജണ്ടയെന്ന് പരിശോധിക്കോ. INTUC നേതാവ് K. സുരേന്ദ്രൻ സമരപ്പന്തൽ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു. DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു ഇളയാവൂർ, യുവകലാസാഹിതി പ്രവർത്തകൻ V. നാരായണൻ മാസ്റ്റർ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കരുവള്ളൂർ, ദാമോദരൻ വെള്ളോറ, ഹരീഷ് KT, KV രാജേന്ദ്രൻ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സമരസമിതി ടൗണിൽ നടത്തിയ പ്രകടനത്തിന് ചെയർമാൻ TP പത്മനാഭൻ, അത്തായി ബാലൻ, മണിരാജ് വട്ടക്കോവൽ, പത്മിനി കണ്ടങ്ങാളി, NK ഭാസ്കരൻ കണ്ടങ്ങാളി, രാജഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച പെട്രോളിയവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ UN പരിസ്ഥിതി എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റും ഊർജ വിദഗ്ധനുമായ പ്രൊഫസർ സാഗർ ധാര പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയാവുകയാണ് കണ്ണപുരം ചുണ്ടവയലിലെ അജിത പൂഞ്ചാൽ. കൗതുകത്തിന് തുടങ്ങിയ നെറ്റിപ്പട്ടത്തിന് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. മ്യൂറൽ പെയിന്റിംഗ്, ക്രാഫ്റ്റ് വർക്ക് എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അജിത. കണ്ണപുരം ചുണ്ടവയലിലെ അജിത പുഞ്ചാൽ ഇന്ന് ഏറെ തിരക്കിലാണ്. ലാബ് ടെക്നീഷ്യനായ അജിത ഒഴിവ് സമയങ്ങളിലാണ് കരകൗശല വസ്തുക്കളും നെറ്റിപ്പട്ടങ്ങളും നിർമ്മിക്കുന്നത്. വ്യത്യസ്ത വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. വീടുകളിൽ ഇന്ന് പ്രധാന അലങ്കാര വസ്തുവാണ് ഇത്. പയ്യന്നൂരിലെ ഒരു കൂട്ടുകാരിയിൽ നിന്നാണ് നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ അജിത പഠിച്ചത്. മ്യൂറൽ പെയിന്റിംഗ്, ക്രാഫ്റ്റ് വർക്ക് എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അജിത. അമ്മ ദേവകിയും മറ്റ് ബന്ധുക്കളും കരകൗശല നിർമ്മാണത്തിൽ ഇവരെ സഹായിക്കുന്നു. നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ലഭിച്ചാൽ മികച്ച ഒരു സംരംഭമായി കരകൗശല വസ്തു നിർമ്മാണം മാറ്റാനാകും. ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നതാണ്. പാപ്പിശ്ശേരിയാണ് എൻ്റെ സ്വന്തം ലാബാണ്. വേറെ സ്റ്റാഫ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ രാവിലെ പോകലില്ല, ഉച്ചക്ക പോവാ. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സമയത്ത് ഇങ്ങനെയുള്ളതെല്ലാം ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് അപ്പോഴാണ്. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്ക് എന്തെല്ലാം ഉണ്ട്, മുന്നേ ചെയ്യലുണ്ട് കുറച്ച് കുറച്ചെല്ലാം.
കണ്ണാടി ഉണ്ടാക്കലുണ്ട്. ഒരു ഇത് വെച്ചിട്ട് സ്പൂണൊക്കെ വെച്ചിട്ടുള്ള. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള കോൽക്കളി ചെണ്ടമേളം അരങ്ങേറ്റം ഞായറാഴ്ച വൈകിട്ട് 5 പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനവും ഗുരുക്കന്മാർക്കുള്ള ആദരവും രാജമോഹൻ ഉണ്ണിത്താൻ എംപി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇ എ കൃഷ്ണന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 20 വനിതകളുടെ കോൽക്കളി ചരടുകുത്തി കോൽക്കളി, കെ വി മണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 60 വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം അരങ്ങേറ്റം എന്നിവയാണ് നടക്കുക. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിക്കും. കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ, ചെറുതുരുത്തി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ എന്നിവരും സംസാരിക്കും. മാധ്യമസമ്മേളനത്തിൽ യു നാരായണൻ, ഇ എ കൃഷ്ണൻ, ഇ എ ബാലൻ, വി പി രാജേഷ്, കെ വി സുനിൽകുമാർ, ഇ ശശിധരൻ, സി കെ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തെയ്യക്കാലവും ഉത്സവക്കാലവും വന്നെത്തി. ഇതോടെ ചന്തകൾ കൊണ്ട് ഉത്സവ പറമ്പുകളും സജീവമായി കഴിഞ്ഞു. ആധുനികമായ കളിക്കോപ്പുകളാണ് ഇന്ന് ചന്തകളിൽ കുട്ടികളെ ആകർഷിക്കാൻ ഒരുക്കിയിട്ടുള്ളത്. എന്നാലും ജനങ്ങൾക്കിഷ്ടം പഴയ കുപ്പിവളകളോട് തന്നെയാണ്. സീസൺ ചന്തകളാണ് ഉത്സവ പറമ്പുകളിൽ നടക്കുന്ന ചന്തകൾ. കാണാം ഒരു ഉത്സവ കാഴ്ച. സൂപ്പർ മാർക്കറ്റുകളിൽ ആധുനിക കളിക്കോപ്പുകളുടെ വൈവിധ്യങ്ങൾ ഒരുക്കുമ്പോഴും ഉത്സവ പറമ്പുകളിലെ കളിച്ചന്തകൾക്ക് ഇന്നും പ്രിയമേറെ. ജനങ്ങളുടെ ഒത്തുചേരലിന്റെ വേദി കൂടിയായ ഉത്സവ പറമ്പുകളിൽ ജീവിത വഴി തേടി കളിച്ചന്തകളുമായി എത്തുന്നവരേറെയാണ്. ഉത്സവ പൊലിമയേറ്റുന്നതിൽ ഇത്തരം ചന്തകൾക്കുള്ള സ്ഥാനം ചെറുതല്ല. നെടുകയും കുറുകയും കെട്ടിയ മുളങ്കമ്പുകളിലും തുണികൾ കെട്ടിയുണ്ടാക്കുന്ന സ്റ്റാളുകളിലും കളിപ്പാട്ട വൈവിധ്യങ്ങൾ നിറയുമ്പോൾ അത് ആകർഷക കാഴ്ചകളാകുന്നു. ഉത്സവ പറമ്പുകളിലെത്തുന്ന കുട്ടികളാണ് കളിച്ചന്തയുമായി എത്തുന്നവരുടെ ഏക പ്രതീക്ഷ. കയറുകളിൽ ഉയർന്നു പറക്കുന്ന ബലൂണുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം കുട്ടികളിൽ കൗതുകം പകരുന്നു. മുത്തുമാലകളും സ്വർണം പൂശിയ ആഭരണ വൈവിധ്യങ്ങളും കളിച്ചന്തകളിൽ നിറയുന്നു. മാലയും കമ്മലും വളകളുമെല്ലാമാണ് ചന്തകളെ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. വർഷങ്ങളായി കളിപ്പാട്ടങ്ങൾ വിറ്റ് ഉപജീവനം കഴിക്കുന്ന നിരവധി പേരുണ്ട് ഉത്തരമലബാറിൽ. തെയ്യക്കാവും ഉറൂസും പള്ളിപ്പെരുന്നാളും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തിരക്കോട് തിരക്കാണ്. രാപ്പകൽ ഭേദമില്ലാതെ നടക്കുന്ന ഉത്സവ പറമ്പുകളിൽ ഉറക്കമിളച്ചുള്ള കളിപ്പാട്ട കച്ചവടം, ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലധികം വിൽപ്പന, ചിലപ്പോൾ നിരാശ, അപ്പോഴും ഇവരിൽ നിറയുന്നത് പ്രതീക്ഷയാണ്. സാമ്പത്തികമായിട്ട് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഞങ്ങൾക്കൊന്നും പണിയില്ല. അപ്പോൾ ബിസിനസ് പഴയ കുറവ് വളരെ കുറവാണ്. പണ്ടത്തെ അപേക്ഷിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ ഇതിൽ എന്താണെന്ന് സാധനങ്ങൾ, ബലൂണുകൾ കാര്യങ്ങളെല്ലാം എല്ലാ സാധനങ്ങളെല്ലാം പഴയ മോഡലല്ല. പുതിയ ഐറ്റംസ് ഒന്നും ഇറങ്ങാനായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ മത്സ്യ കച്ചവടങ്ങൾ കൂടുതൽ മേഖലയിൽ തൊഴിലില്ലാതാകുമ്പോൾ ചില ആളുകളൊക്കെ ഇതിലേക്ക് വരുന്നു. അപ്പോൾ കച്ചവടം കുറവായിരിക്കും. പൊതുവായിട്ട് സാമ്പത്തികം തന്നെ ഒന്നാമത്തെ പ്രശ്നം. ഇവർ യാത്ര തുടരുന്നു അടുത്ത ഉത്സവ പറമ്പുകൾ തേടി. പ്രത്യേക സംഘടനകളോ ആനുകൂല്യങ്ങളോ ഇവർക്കില്ല. ഇവരുടെ ഒത്തുചേരലുകൾ ഉത്സവ പറമ്പുകളിൽ മാത്രം. ചന്തകളൊക്കെ പണ്ട് ഒരു ഗൃഹാതുരത ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു. എന്ത് വെച്ചാൽ നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലെല്ലാം പോകുമ്പോൾ ചന്തയിൽ വെച്ചിട്ടാണ് ചെറിയ കളിത്തോക്ക്, അതുപോലെ പൊട്ടാസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടാണ് വാങ്ങുന്നത്. കുട്ടികൾക്കെല്ലാം അത് കൊടുക്കുമ്പോൾ വളരെ സന്തോഷമില്ല. ഒരു കാലഘട്ടം മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയാൽ ചന്തകളുണ്ട് എന്നല്ലാതെ പണ്ടത്തെ അത്ര ഒരു സജീവത ചന്തക്കുണ്ടോ എന്ന് സംശയം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ രാമന്തളി. സവാഖ് ഏകദിന ജില്ലാ ക്യാമ്പ് നവംബർ 10 ഞായറാഴ്ച പയ്യന്നൂരിൽ നടക്കും. ക്യാമ്പിന്റെ ഭാഗമായി പഠന ക്ലാസ്, സാംസ്കാരിക സമ്മേളനം, കുടുംബസംഗമം എന്നിവയും നടക്കും. നവംബർ 10 ഞായറാഴ്ച പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടെ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഇ വേണുഗോപാലൻ നഗറിൽ നടക്കുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏകദിന ജില്ലാ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് അലിയാർ പുന്നപ്ര ഉദ്ഘാടനം ചെയ്യും. വത്സൻ കൊളച്ചേരി അധ്യക്ഷത വഹിക്കും. സുദർശൻ വർണ്ണം, വിനോദ് അജുംബിത, അഡ്വക്കേറ്റ് പി പി വിജയൻ തുടങ്ങിയവർ പഠന ക്ലാസ് നയിക്കും. തുടർന്ന് നടക്കുന്ന കുടുംബസംഗമം ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. എം പ്രദീപ് കുമാർ മുഖ്യാതിഥിയാകും. വൈകിട്ട് 5 പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സി കൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യും. അലിയാർ പുന്നപ്ര സപ്ലിമെന്ററി പ്രകാശനം നിർവഹിക്കും. കരിവെള്ളൂർ മുരളി സാംസ്കാരിക പ്രഭാഷണം നടത്തും. ചടങ്ങിൽ വെച്ച് ആർട്ടിസ്റ്റ് ശശികല, എം വി ജി നമ്പ്യാർ, പത്മൻ വെങ്ങര, കെ പി കൃഷ്ണൻ എന്നിവരെ ആദരിക്കും. തുടർന്ന് കൃഷ്ണൻ വടശ്ശേരി രചനയും സംവിധാനവും നിർവഹിച്ച സവാഖ് പയ്യന്നൂർ മേഖലയുടെ നാടകം അവസാനത്തെ ഉറവ അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിനോദ് കരിവെള്ളൂർ, പയ്യന്നൂർ വേണു, കൃഷ്ണൻ വടശ്ശേരി, കെ ശിവകുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു.
വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം നവംബർ 10 കാങ്കോൽ ആൽബോം ഓഡിറ്റോറിയത്തിൽ നടക്കും. ശ്രീകൃഷ്ണൻ എംഎൽഎ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 10 സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പയ്യന്നൂർ ഏരിയ സമ്മേളനം 14 യൂണിറ്റുകളുടെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി നവംബർ 10 ഞായറാഴ്ച രാവിലെ 10 മുതൽ എ.കെ. കണ്ണൻ നഗറിൽ ശ്രീകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി വി ഗോപിനാഥ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി പി വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. വാടക നിയന്ത്രണ നിയമം ഉടൻ പാസാക്കുക, വികസന ആവശ്യങ്ങൾക്ക് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തുക, ദേശീയപാതാ വികസനം പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നവംബർ 12 സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലും ധർണയിലും പയ്യന്നൂരിൽ നിന്നും 15 സമരഭടന്മാരെ പങ്കെടുപ്പിക്കാനും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചതായും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പി വിജയൻ, പി രാധാകൃഷ്ണൻ, കെ വി അനൂപ് കുമാർ, പി വി കരുണാകരൻ, വി കൃഷ്ണൻ, കെ വി മുരളീധരൻ, എ വി ഗോപി, എ ലക്ഷ്മണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടന്ന കാറമേൽ വെള്ളോറത്തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. ദേവസ്ഥാനത്ത് പുതുക്കി പണിത ഓഫീസ് കെട്ടിടത്തിന്റെയും മീറ്റിംഗ് ഹാളിന്റെയും ഉദ്ഘാടനം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നിർവഹിച്ചു. വെള്ളൂർ രാമൻകുളവും കാറമലിലെ ക്ഷേത്രക്കുളവും കോറോത്തി ചെക്കിക്കുളവുമെല്ലാം വെള്ളോറതറവാട്ടുകാരുടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകളാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാരാളന്മാരിലൊരാളായ വെള്ളോറയിലച്ചനാണ് ഇതൊക്കെ നിർമ്മിച്ചെടുത്തത്. പ്രശസ്തമായ വെള്ളോറതറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി പുതുക്കിപ്പണി കഴിപ്പിച്ച ഓഫീസ് കം മീറ്റിംഗ് ഹാളിൻ്റെ ഉദ്ഘാടനം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നിർവഹിച്ചു. ഗ്രാമാന്തരീക്ഷത്തിന്റെ മഹിമകൾക്കൊട്ടിക്കൊണ്ടുവന്ന് സദ്ഭാവങ്ങളെ ഉദ്യോഗിക്കുന്ന നല്ല ശക്തമായ ഊർജ്ജതലങ്ങളെ പ്രസരിപ്പിക്കുന്ന വളരെ മനോഹരമായ വ്യവസ്ഥ. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വി വി സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായി. സോവനീർ പ്രകാശനം ട്രസ്റ്റ് ബോർഡ് അംഗം വി എം മാധവനും നിർവഹിച്ചു. വി വി രഘുനാഥ് സുവനീർ ഏറ്റുവാങ്ങി. വി വി രാമചന്ദ്രൻ ആദരിക്കൽ ചടങ്ങ് നടത്തി. കുടുംബ ഡയറക്ടറിയുടെ പ്രകാശനം വി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. വി ടി വി തമ്പാൻ ഏറ്റുവാങ്ങി. വി എം ശശിധരൻ ഭണ്ഡാര സമർപ്പണവും വി എം രമേശൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വി വി പത്മനാഭൻ മാസ്റ്റർ, വി എം ദാമോദരൻ മാസ്റ്റർ, വി ടി വി മോഹൻ മാസ്റ്റർ, വി വി രതീഷ് എന്നിവർ പ്രസംഗിച്ചു. കളിയാട്ട ദിനത്തിൽ SSLC +2 ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, പുതിയ ഭഗവതി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ, ഉച്ചയോടെ പ്രധാന തെയ്യക്കോലമായ വല്ലാർക്കുളങ്ങര ഭഗവതിയും ക്ഷേത്രാങ്കണത്തിൽ ഉറഞ്ഞാടി. അന്നദാനവും ഉണ്ടായി. നിരവധി പേർ അനുഗ്രഹം വാങ്ങാനെത്തിയിരുന്നു. അറിയിപ്പുകൾ. നവംബർ 9 ശനിയാഴ്ച വൈകിട്ട് 4 തങ്കയം ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരത്ത് പയ്യന്നൂർ കോൽക്കളി, ചരടുകുത്തി കോൽക്കളി, കോലെടുക്കൽ ചടങ്ങും അനുമോദനവും നടക്കും. പയ്യന്നൂർ നഗരസഭ കേരളോത്സവം അത്ലറ്റിക് മത്സരങ്ങൾ നവംബർ 10 ഞായറാഴ്ച രാവിലെ 7 മുതൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ടാക്സ് കൺസൾട്ടൻസ് അസോസിയേഷൻ കേരള 10 പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം നവംബർ 9 ശനിയാഴ്ച രാവിലെ 10 പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. പയ്യന്നൂർ പ്രൊഫഷണൽ PSC കോച്ചിംഗ് സെന്ററിൽ നവംബർ 9 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ LDC 2020 സൗജന്യ ശില്പശാലയും നവംബർ 10 ഞായറാഴ്ച രാവിലെ 10 മുതൽ 2 വരെ LPUP 2020 സൗജന്യ ശില്പശാലയും നടത്തും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.